നമസ്കാരം സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സിൽവർ സ്ക്രീൻ സബ്സ്ക്രൈബ് ചെയ്യൂ മോഹന്ലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എങ്ങനെ കുറിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഡെന്നിസിന് വേണ്ടി ഈ വരികൾ കുറിക്കുമ്പോൾ ഓർമ്മകൾ ക്രമം തെറ്റി വന്ന് കൈകൾ പിടിച്ചു മാറ്റുന്നത് പോലെയാണ് തോന്നുന്നത് തിരക്കഥാലോകത്തെ രാജാവായിരുന്നു ഡെന്നിസ് ആ രാജാവിൻ്റെ മക്കളായി പിറന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഈ ഞാനും സൗമ്യമായ പുഞ്ചിരിയിൽ ഒളിപ്പിച്ചു വെച്ച തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരുന്ന സ്നേഹമായിരുന്നു ഡെന്നിസ് വെള്ളിത്തിരകളെ ത്രസിപ്പിക്കുന്ന എത്രയെത്ര ചടുലൻ കഥകൾ വികാര വിക്ഷോഭങ്ങളുടെ തിരകൾ ഇളകിമറിയുന്ന സന്ദർഭങ്ങൾ രൗദ്രത്തിന്റെ തീയും പ്രണയത്തിന്റെ മധുരവും വേദനയുടെ കണ്ണീരും നിറഞ്ഞ സംഭാഷണങ്ങൾ ആർദ്ര ബന്ധങ്ങളുടെ കഥകൾ തൊട്ട് അധോലോകങ്ങളുടെ കുടിപ്പകകൾ വരെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച തുല്യ പ്രതിഭ എത്ര പറഞ്ഞാലും തീരില്ല ഡെന്നിസ് കൊടുത്തുള്ള ഈ ആത്മബന്ധം അതുകൊണ്ട് തന്നെ പാതി പറഞ്ഞു നിർത്തുന്നു ഇടറുന്ന വിരലുകളോടെ പ്രണാമം ഡെന്നിസ് ലാലേട്ടൻ ലാലേട്ടിനിതു പറഞ്ഞു നിർത്തുമ്പോൾ ഒരിറ്റു നൊമ്പരത്തോടെ നമ്മളും ഓർക്കുന്നു രാജാവിൻ്റെ മകനെ നിറക്കൂട്ടിനെ ന്യൂഡൽഹിയെ ഒക്കെ നമുക്ക് സമ്മാനിച്ച ആ തൂലിക ഇനി ചലിക്കില്ലല്ലോ എന്ന് അതെ തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് അന്തരിച്ചിരിക്കുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം മലയാള സിനിമയിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തോടിയ മെഗാ ഹിറ്റുകൾക്ക് തിരക്കഥ എഴുതിയയാളായിരുന്നു അദ്ദേഹം വരുതിയുടെ ഈ നഷ്ടക്കണക്കുകളിൽ ഒരാൾ കൂടി പ്രിയപ്പെട്ട ഡെന്നിസ് പ്രണാമം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് എം എൻ ജോസഫിന്റെയും ഏലിയാമ ജോസഫിന്റെയും മകനായാണ് ഡെന്നിസിൻ്റെ ജനനം ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസവും കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ നിന്ന് ബിരുദ പഠനവും അദ്ദേഹം പൂർത്തിയാക്കി ശേഷം ഫാർമസിയിൽ ഡിപ്ലോമ നേടി എന്നിട്ടും എഴുത്തായിരുന്നു തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ജേ സിയുടെ ഈറൻ സന്ധ്യ എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു സിനിമാ പ്രവേശം സംഭവിക്കുന്നത് പിന്നീട് വന്ന ചിത്രങ്ങൾ നിറക്കൂട്ട് ശ്യാമ രാജാവിന്റെ മകൻ തുടങ്ങിയവ ഡെനിസിനെ അക്കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള തിരക്കഥാകൃത്താക്കി ജോഷി തമ്പി കണ്ണന്താനം എന്നിവരുടെ സംവിധാനത്തിൽ ഡെന്നിസ് വിജയ പരമ്പരകൾ സൃഷ്ടിച്ചു മോഹൻലാലിനെ സൂപ്പർ പദവിയിലേക്ക് ഉയർത്തിയ രാജാവിൻ്റെ മകൻ മമ്മൂട്ടിയുടെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നും മലയാളത്തിലെ കൊമേഴ്സ്യൽ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഹിറ്റുമായ ന്യൂഡൽഹി സംഘം നായർസാബ് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ കോട്ടയം കുഞ്ഞച്ചൻ ഇന്ദ്രജാലം ആകാശദൂത് തുടങ്ങിയ വമ്പൻ ഹിറ്റുകൾ ഒരുക്കിയ ഡെന്നിസ് മനുവങ്ങളും അധർവവുമടക്കം അഞ്ചു സിനിമകൾ സംവിധാനം ചെയ്ത ഡെന്നിസ് എന്ന ഡെന്നിസ് ജോസഫിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തുകൊണ്ട് ഒരിക്കൽ മമ്മൂട്ടി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തിരക്കഥാകൃത്തിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ എം ടി വസുദേവൻ നായർ ടി ദാമോദരൻ പത്മരാജൻ എസ് എൽ പുരം തോപ്പിൽ ഭാസി കലൂർ ഡെന്നിസ് എന്നിങ്ങനെ ഒരുപാട് പ്രതിഭാശാലികളായ തിരക്കഥാകൃത്തുകളുടെ ഇടയിലേക്കാണ് ഡെന്നിസ് ജോസഫ് എന്ന ചെറുപ്പക്കാരനായ തിരക്കഥാകൃത്ത് വരുന്നത് അദ്ദേഹത്തിന്റെ സിനിമാ സങ്കല്പങ്ങൾ പുതുമ നിറഞ്ഞതായിരുന്നു ഡെന്നിസുമൊത്തുള്ള എന്റെ പരിചയത്തിന് എന്റെ സിനിമാ ജീവിതത്തോളം പഴക്കമുണ്ട് സിനിമയിൽ സജീവമാകുന്ന കാലത്തിനു മുൻപേ ഞങ്ങൾ സിനിമയെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു പിന്നീട് ഞാൻ സിനിമയിലെത്തിയ ശേഷം ഡെന്നിസ എന്നോടൊരു കഥ പറയുകയും ഇഷ്ടമാവുകയും ചെയ്തു ആ കഥയാണ് നിറക്കൂട്ടായി മാറുന്നത് സത്യത്തിൽ ഡെന്നിസ് കഥ പറയുമ്പോൾ തിരക്കഥാകൃത്തായി വേറെയാളെയാണ് ഉദ്ദേശിച്ചിരുന്നത് കഥ കേട്ട ശേഷം ഇത്രയും മനോഹരമായി കഥ പറയുന്ന നിങ്ങൾക്ക് തന്നെ തിരക്കഥ എന്ന് ജോഷി ചോദിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം എഴുതിയ സിനിമകളെല്ലാം ഒന്നൊഴിയാതെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും അത്തരത്തിൽ വലിയ സിനിമ അനുഭവമുള്ള ആളാണ് ഡെന്നിസ് ജോസഫ് സിനിമയെ ഭ്രാന്തമായി സ്നേഹിച്ച ഒരാളായിരുന്നു ഡെന്നിസ് അത് സത്യം തന്നെയാവണം അതുകൊണ്ടല്ലേ ഇന്ത്യൻ സിനിമയുടെ അഭിനയ ചക്രവർത്തി രജനീകാന്ത് അദ്ദേഹത്തെ കാത്തുനിന്ന് തനിക്കായി ഒന്ന് എഴുതാമോ എന്ന് ചോദിച്ചത് അക്കഥ ഇങ്ങനെയാണ് അന്ന് ന്യൂഡൽഹി എന്ന ചിത്രം നേടി അമ്പരപ്പിക്കുന്ന വിജയം തെന്നിന്ത്യ ആകെ ചർച്ചയായിരുന്നു മമ്മൂട്ടിയുടെ വമ്പൻ തിരിച്ചുവരവ് ഏതു ഭാഷയിലും മിന്നുന്ന വിജയം നേടുമെന്ന് ഉറപ്പുള്ള കഥ മറ്റെന്തിനേക്കാളും ജനങ്ങളുടെ കയ്യടി കിടം കണ്ടെത്തുന്ന കഥാപാത്രങ്ങൾ ഏറ്റെടുത്ത് ഗംഭീരമാക്കുന്ന രജനീകാന്തിന് ജി കെ ആകാൻ മോഹമുണ്ടായി അങ്ങനെ അദ്ദേഹം ഡെന്നിസ് ജോസഫിനെ കാണാൻ നേരിട്ടെത്തി ചെന്നൈയിൽ താമസിക്കുന്ന സമയത്താണ് ഹോട്ടലിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തുന്നത് താങ്കളെ കാണാൻ ഒരു വി ഐ പി എത്തിയിട്ടുണ്ടെന്ന് സാക്ഷാൽ ആയിരുന്നു ആതിഥി ന്യൂഡൽഹിയുടെ ഹിന്ദി റീമേക്കിനെ കുറിച്ചുള്ള അവകാശത്തിനായാണ് രജനി കാണാൻ വന്നത് പക്ഷെ അപ്പോഴേക്കും സിനിമയുടെ കന്നഡ തെലുങ്ക് ഹിന്ദി പതിപ്പുകളുടെ റീമേക്ക് അവകാശം വിറ്റുപോയിരുന്നു നടക്കാതെ പോയ രജനി ചിത്രത്തിന്റെ കഥ ഒരിക്കൽ ഡെന്നിസ് തന്നെയാണ് പങ്കുവച്ചത് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സിനിമാ കഥകളുടെ കൂട്ടമായിരുന്നു ഡെന്നിസ് നിറക്കൂട്ടിൻ്റെ കഥ പറയാൻ ജോഷിയുടെ അടുക്കൽ പോയതും അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു അക്കഥ ഡെന്നിസ് തന്നെ പറഞ്ഞത് ആദ്യ എഴുത്തിൽ പേരെടുക്കാത്ത രചയിതാവായതുകൊണ്ട് ജോഷിയിൽ നിന്ന് വലിയ മതിപ്പൊന്നും കിട്ടിയില്ല കഥ പറയാൻ സെറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞു പെട്ടെന്ന് ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോഷി മുന്നിലിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി കാരണം ലൈറ്റപ്പ് ചെയ്ത സെറ്റിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞാണ് ജോഷി തൻ്റെ അടുത്തേക്ക് വന്നത് അരമണിക്കൂർ കൊണ്ടൊരു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കേൾപ്പിക്കുക എന്നത് നടപ്പുള്ള കാര്യമല്ല എനിക്കത് മനസ്സിലായി തിരക്കഥ ഡെന്നിസ് നൽകിയപ്പോൾ ജോഷി ലാഘവത്തോടെ വായിച്ചു തുടങ്ങി എന്നാൽ വായന തുടരുമ്പോൾ മുഖത്ത് വ്യത്യാസം കണ്ടു ഉച്ചവരെ ഷൂട്ടിംഗ് ഇല്ലെന്ന് ജോഷി പ്രഖ്യാപിച്ചു മുഴുവൻ തിരക്കഥയും വായിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച തിരക്കഥയാണിതെന്ന് ഞാൻ പറയുന്നില്ല ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കിട്ടിയ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റാണിത് അതുകൊണ്ട് നമ്മൾ ഈ പടം ചെയ്യുന്നു ആ സിനിമയാണ് നിറക്കൂട്ട് മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റായി എന്ന് മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലുമെല്ലാം റീമേക്ക് ചെയ്ത ചിത്രം മമ്മൂട്ടി എന്ന മഹാനടൻ്റെ വേറിട്ട മുഖം നമ്മൾ കണ്ടൊരു ചിത്രം അതെ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരു കൂട്ടം കഥകളുടെ കൂമ്പാരമാണ് ഡെന്നിസ് ഒരു കൂട്ടം ഓർമ്മകളാണ് അദ്ദേഹം നമുക്ക് കൈയടിക്കാനും കരയാനും ഒരുപിടി കഥാപാത്രങ്ങളിൽ തന്ന് കടന്നുപോയ പ്രിയ ഡെന്നിസ് താങ്കളുടെ ഭാര്യ ലീനയ്ക്കൊപ്പം മക്കൾ എലിസബത്തിനും റോസിക്കും ജോസിനുമൊപ്പം ഞങ്ങളും ഈ വേദനയിൽ പങ്കുചേരുന്നു ഇനിയൊരു രാജാവിന്റെ മകനോ ന്യൂഡൽഹിയോ നിറക്കൂട്ടോ ഒന്നും ആ തൂലികയിൽ നിന്ന് പിറക്കില്ലല്ലോ എന്ന് വേദനയോടെ ഓർത്തുകൊണ്ട് പ്രണാമം